പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഞാൻ രോഗിയായിരുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 25 വാക്യം 36. പെട്ടെന്നാണ് ഞാൻ ആ വാർത്ത അറിഞ്ഞത്. എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ ആക്സിഡൻ്റ് പറ്റി കിടപ്പിലാണ്. അവരുടെ ഇടവക ദേവാലയത്തിൻ്റെ പിന്നിലൂടെയുള്ള റോഡ് വഴി ഞാൻ ഉടൻ വീട്ടിലെത്തി. വീട്ടിലെ വിശേഷങ്ങൾ അമ്മായി പെട്ടെന്ന് വിവരിച്ചു. കൂട്ടത്തിൽ ആ ദിവസങ്ങളിൽ അമ്മായിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സന്ദർശനത്തെക്കുറിച്ചും അമ്മായി പങ്കുവച്ചു. അപ്പോൾ അച്ഛ എന്നാണ് അമ്മായി എന്നെ വിളിച്ചത്. എന്നും എന്നെ മകനെ എന്ന് വിളിക്കാറുള്ള അമ്മായി ആദ്യമായിട്ടാണ് എന്നെ അച്ഛ എന്ന് വിളിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. ഉടനെ മോനെ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഞാൻ രോഗിയായിരുന്നു എന്ന വചനം പറഞ്ഞ് ഞാൻ രോഗിയുടെ അടുത്തെത്തി. അവരുടെ ബാലനായ മകൻ തൊട്ടുമുമ്പ് എന്നോട് പങ്കുവച്ച ഒരു പുത്തൻ ചിന്ത കൂടി ഞാൻ പങ്കുവച്ചു. ആ ബാലൻ എന്നോട് പറഞ്ഞു, അച്ഛ, എൻ്റെ അമ്മ എന്നും ഈശോയുടെ കുരിശിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനാൽ അമ്മയുടെ കാലിലെ ഫ്രാക്ചർ എക്സ്റേയിൽ ഞാൻ കണ്ടതോർക്കുന്നു. അതും കുരിശാകൃതിയിൽ. അതിപ്പോഴാ എനിക്ക് മനസ്സിലായത്. അമ്മായിയുടെ വീട്ടിലെ പ്രാർത്ഥനാരൂപങ്ങൾ മുത്തി പോരുമ്പോൾ ജോയച്ചൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒപ്പിയെടുക്കുന്ന അമ്മായിയുടെ കണ്ണിൽ ഈശോയെ ഞാൻ കണ്ടു. ആ ഈശോയ്ക്ക് ഭക്ഷണം നൽകിയ അമ്മായിയുടെ സന്തോഷവും. ആ ഈശോ ദിവ്യകാരുണ്യത്തിൽ സദാ എന്നെ ജോയച്ച എന്ന് വിളിക്കുന്നതും ഞാൻ കേൾക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കുവാനും. നിങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 25 വാക്യം 36. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.